ഡൽഹി ശ്വാസം വീണ്ടെടുക്കുന്നു. ഡൽഹിയിൽ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിലും പോസിറ്റിവിറ്റി റേറ്റിലും കുറവ് അനുഭവപ്പെടുന്നതായി ആരോഗ്യമന്ത്രി സത്യേന്ദർ വർജി. ഡൽഹിയിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ 12,481 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. പോസിറ്റിവിറ്റി റേറ്റ് 19 നിന്ന് 17.7% കുറഞ്ഞു. ഏപ്രിൽ അവസാന വാരം 25,000 ഡൽഹിയിലെ കോവിഡ് കേസുകൾ തിങ്കളാഴ്ച 13,000 ഇന്ന് 12,000 എത്തി. കോവിഡ് പോസിറ്റീവ് നിരക്ക് ഏപ്രിൽ അവസാന വാരം 36 ആയിരുന്നുവെങ്കിൽ ഇന്ന് 17.7% കുറയുകയും ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 14-ന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ പോസിറ്റിവിറ്റി നിരക്കാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. എന്നാൽ ആശുപത്രി കിടക്കകൾക്ക് ഡൽഹിയിൽ നിലവിലും ആവശ്യക്കാരേറെയാണെന്ന് ജയിൽ അഭിപ്രായപ്പെട്ടു. 23,000 കോവിഡ് കിടക്കകളിൽ 20,000-നും രോഗികളുണ്ട്. ആദ്യ തരംഗത്തിൽ 9,500 കോവിഡ് രോഗികളെയാണ് ഒരു ദിവസം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്നാൽ രണ്ടാം തരംഗത്തിൽ അത് 22,000-ആയി ഉയർന്നുവെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അതേസമയം നിലവിൽ ഡൽഹിയിൽ ICUവിനോ ഓക്സിജൻ കിടക്കകൾക്കോ ഒന്നും തന്നെ ക്ഷാമമില്ല എന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. ഗുരു തേജ് ബഹാദൂർ ആശുപത്രിയിൽ 500 കിടക്കകൾ അടങ്ങുന്ന കെട്ടിടം തുറന്നു കൊടുത്തുകൊണ്ടായിരുന്നു കെജ്രിവാളിന്റെ ഈ പ്രസ്താവന. രണ്ടാം തരംഗം തുടരുമ്പോഴും ഡൽഹിയിൽ കോവിഡ് കേസുകൾ കുറഞ്ഞു വരികയാണ്. ജനങ്ങളുടെ സഹകരണത്താൽ ലോക്ക്ഡൌൺ വിജയമാവുകയും ഓക്സിജൻ കിടക്കകളുടെ എണ്ണം കഴിഞ്ഞ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്തു. നിലവിൽ ഓക്സിജൻ കിടക്കകൾക്കും അതേപോലെ തന്നെ ICUവിനും ക്ഷാമമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ആശ്വസിക്കാറായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. പോസിറ്റിവിറ്റി റേറ്റ് 5% താഴെ വരികയും പ്രതിദിന കേസുകൾ 3,000-നും 4,000-നും എന്ന നിലയിലേക്ക് താഴുകയും ചെയ്തതായിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം കേരളം കോവിഡിൽ മുങ്ങിത്താഴ്ന്ന കാഴ്ചയാണ് സാധിക്കുന്നത്. കേരളത്തിൽ 37,290 പേർക്കാണ് ചൊവ്വാഴ്ച കോവിഡ്-19 സ്ഥിരീകരിച്ചത്. അതിൽ മലപ്പുറം ജില്ലയിൽ 4,774, എറണാകുളം ജില്ലയിൽ 4,514, കോഴിക്കോട് 3,927, തിരുവനന്തപുരത്ത് 3,700, തൃശ്ശൂരിൽ 3,282, പാലക്കാട് 2,959, കൊല്ലം 2,888, കോട്ടയം 2,566, ആലപ്പുഴയിൽ 2,460, കണ്ണൂരിൽ 2,085, പത്തനംതിട്ടയിൽ 1,224, ഇടുക്കിയിൽ 1,056, കാസർഗോഡ് 963, വയനാട് 892 എന്നിങ്ങനെയാണ് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,39,287 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 26.77% ആണ്. റുട്ടീൻ സാമ്പിൾ, സെന്റിനൽ സാമ്പിൾ, CBNAT, TrueNAT, POCT, PCR, RT LAMP, ആന്റിജൻ പരിശോധന എന്നിവ ഉൾപ്പെടെ ഇതുവരെ ആകെ 1,72,72,376 സാമ്പിളുകളാണ് ഇതുവരെ പരിശോധിച്ചത്. UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ നിന്നും വന്ന ആർക്കും തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനകം കേരളത്തിൽ കോവിഡ്-19 സ്ഥിരീകരിച്ചിട്ടില്ല. അടുത്തിടെ UK-യിൽ നിന്നും വന്ന 115-ഉം സൗത്ത് ആഫ്രിക്കയിൽ നിന്നും 9-ഉം ബ്രസീലിൽ നിന്നും 1-ഉം വന്ന ജനങ്ങൾക്കാണ് 125 പേർക്കാണ് ഇതുവരെ കോവിഡ്-19 സ്ഥിരീകരിച്ചത്. ഇവരിൽ 123 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ആകെ 11 പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 79 മരണങ്ങളാണ് കോവിഡ്-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 5,958. ചൊവ്വാഴ്ച രോഗം സ്ഥിരീകരിച്ചവരിൽ 215 പേർ സംസ്ഥാനത്തിനും പുറത്തുനിന്നും വന്നവരാണ്. 44,256 പേർ സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 2,676 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തവുമല്ല. ഇതോടെ 4,23,957 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിൽ കഴിയുന്നത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 9,93,313 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 9,59,164 പേർ വീടുകളിലും 34,149 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. 4,007 പേരെയാണ് പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.